നമസ്കാരം. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഓണമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം ഓണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും ഇതൊരു സംസ്ഥാന ഉത്സവമായി ആഘോഷിക്കും. എല്ലാ വർഷവും ഓണസമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഓണം സംബന്ധിച്ച് പല ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും ഓണം ഒരു വിളവെടുപ്പ് അഥവാ ഒരു വ്യാപാര ഉത്സവമായി കൊണ്ടാടുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണം തിരുവോണനാളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. ഒരുപക്ഷെ വാമനൻ മഹാബലിക്ക് മേൽ വിജയം നേടിയത് അവിടെ വെച്ചാകാം. മഹാബലി അല്ലെങ്കിൽ മാവേലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണല്ലോ വിശ്വാസം. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്ന് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ മുൻപ് തമിഴ്നാട്ടിലെ മധുരയിലും ഓണാഘോഷം നടത്തിയെന്ന് സംഘകൃതികളിൽ പറയുന്നുണ്ട്. ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. അതിലൊരു പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെയാണ്. അസുരരാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നത് ആയിരുന്നു മഹാബലിയുടെ ഭരണകാലം. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയും പൊളിവാക്കുകളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലം. എങ്ങും എല്ലാവർക്കും സമൃദ്ധി മാത്രമായിരുന്നു. മഹാബലി തൻ്റെ രാജ്യത്തിൻ്റെ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും വളരെയധികം അഹങ്കരിച്ചിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ആ രാജ്യത്തെ ജനങ്ങൾ ദൈവങ്ങളെപ്പോലും മറന്ന് ജീവിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ദേവന്മാർ അസ്വസ്ഥരായി. ഈ സ്ഥിതി തുടർന്നാൽ ഭൂമിയിലെ അവസ്ഥ തന്നെ മോശമായി പോകുമെന്ന് അവർ കരുതി. എല്ലാ സൗഭാഗ്യങ്ങളിലും കഴിയുന്ന മനുഷ്യർ അഹങ്കാരികളായി മാറിയാൽ അത് ഭൂമിക്ക് തന്നെ ആപത്താണെന്ന് അവർ മഹാവിഷ്ണുവിനോട് പരാതി പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു തൻ്റെ വാമനൻ എന്ന അവതാരമെടുത്ത് മഹാബലിയെ കാണാനെത്തുന്നു. അങ്ങനെ ആദരവോടെ മഹാബലി വാമനനെ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം നൽകാൻ തയ്യാറായി. ഒടുവിൽ മഹാബലിയോട് വാമനൻ തൻ്റെ ആവശ്യം അറിയിച്ചു. അതായത് തനിക്ക് 3 അടി മണ്ണ് ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് തീരെ കുറഞ്ഞു പോയെന്നായിരുന്നു മഹാബലിയുടെ പക്ഷം. എന്നാൽ വാമനൻ തൻ്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇതിന് പകരം മഹാബലി തൻ്റെ രാജ്യം തന്നെ തരാമെന്ന് വാമനനോട് പറഞ്ഞു. പക്ഷേ അതൊന്നും തനിക്ക് ആവശ്യമില്ലെന്നും 3 അടി മണ്ണ് മാത്രം മതിയെന്നും വാമനൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അതേസമയത്ത് മഹാബലിയുടെ ഗുരുവിന് ഇതിലെന്തോ പന്തികേട് തോന്നിയിരുന്നു. കാരണം ശുക്രാചാര്യരുടെ ആവശ്യമനുസരിച്ചാണ് മഹാബലി ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചത്. വിശ്വജിത്ത് എന്ന ആ യാഗം ചെയ്താൽ മഹാബലി അജയനായി തീരുമെന്നും ദേവന്മാർ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് തടയുക എന്നത് തന്നെയായിരുന്നു വാമനൻ്റെ അവതാരോദ്ദേശം. അതുകൊണ്ട് തന്നെ വാമനൻ്റെ ആവശ്യത്തിൽ ശുക്രാചാര്യർക്ക് സംശയമുണ്ടായി. 3 അടി മണ്ണ് വേണമെന്ന വാമനൻ്റെ ആവശ്യം ശുക്രാചാര്യർ വിസമ്മതിച്ചു. എന്നാൽ ഗുരുവിൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് തന്നെ മഹാബലി വാമനനോട് സമ്മതം മൂളി. അതിനുശേഷം വാമനോട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്നും 3 അടി മണ്ണ് അളന്നെടുത്തോടുവാൻ പറഞ്ഞു. ഉടനെ വാമനൻ്റെ ശരീരം ആകാശമുട്ടെ ഉയർന്നു. അദ്ദേഹം തൻ്റെ കാലിനെ അളവുകോലാക്കി മാറ്റി ആദ്യത്തെ 2 അടിയിൽ തന്നെ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. തുടർന്ന് 3-ാമത്തെ അടിക്കായി എന്തുണ്ടെന്ന് അദ്ദേഹം മഹാബലിയോട് ചോദിച്ചു. മഹാബലിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഒടുവിൽ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിക്കാനായി തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയായിരുന്നു. വർഷത്തിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുവാൻ വാമനൻ മഹാബലിക്ക് അനുവാദവും നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നുവെന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. അതേസമയം മറ്റൊരു വിശ്വാസവും ഈ ഐതിഹ്യത്തിൽ തന്നെ പറയുന്നുണ്ട്.
മഹാബലിയുടെ ദുരഭിമാനം തീർക്കാനായിട്ടാണ് വാമനൻ അവതാരമെടുത്തത് എന്നാണ് അത് പറയുന്നത്. മഹാബലി പിന്നീട് വാമനൻ ആരാണെന്ന് മനസ്സിലാക്കുകയും തൻ്റെ പാപപരിഹാരാർത്ഥം മൂന്നാമത്തെ അടി വയ്ക്കാനായി സ്വന്തം തല കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വിഷ്ണു മഹാബലിയെ മോശപ്രാപ്തനാക്കുകയും ജനിമൃതിയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തുവെന്നുള്ള ഈ ഐതിഹ്യവും ഏറെ പ്രചാരമുള്ളതാണ്. ഐതിഹ്യവും വിശ്വാസവും ഒക്കെ എന്തു തന്നെയാണെങ്കിലും ഓണം മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു ആഘോഷമാണ്. അതിങ്ങ് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏതൊക്കെ കോണിലൊക്കെ മലയാളിയുണ്ടോ അവിടെയെല്ലാം തന്നെ മലയാളികളുടെ കൂട്ടായ്മകളും ഈ ഓണം ആഘോഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ ആഘോഷത്തിൻ്റെ മഹാത്മ്യവും. ലോകത്തിൻ്റെ ഏത് കോണിൽ മലയാളിയുണ്ടോ അവിടെ ഓണവും ഉണ്ടാകും എന്നതും ഒരു വസ്തുതയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.